കെ ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള എൽ ഡി എഫിന്റെ നിയമസഭയിലേക്കുള്ള പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം പാളയത്ത് നിന്ന് ആരംഭിക്കും. പ്രവർത്തകരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. എൽ ഡി എഫിന്റെ വിവിധ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ഏറ്റവും ഒടുവിലായി നിയമസഭാ മാർച്ചിൽ അണിനിരക്കാൻ അണിചേരാൻ അദ്ദേഹവും എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മാണിയുടെ അഴിമതിയെ സംബന്ധിച്ച് സംസാരിച്ചപ്പോഴും ചാണ്ടിയും ചെന്നിത്തലയും എല്ലാം തന്നെ അദ്ദേഹം എത്ര നല്ല മനുഷ്യൻ, സത്യസന്ധൻ എന്നെല്ലാമുള്ള സർട്ടിഫിക്കറ്റ് നൽകിയതാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അദ്ദേഹം ഇപ്പോൾ വീണതല്ലോ, കിടക്കുന്നു ധരണിയിൽ എന്നുള്ള നിലയിൽ പുറത്തുപോയി തൽസ്ഥാനത്തേക്ക് ജോസഫ് അധികാരമേറ്റു. അതേപോലെ തന്നെയാണ് മിസ്റ്റർ ബാബുവിനെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. മാണി 1 കോടിയെങ്കിൽ ബാബു 10 കോടിയാണ് വാങ്ങിയിട്ടുള്ളത്. ആ 10 കോടിയിൽ ഒരു ഭാഗം അങ്ങ് പുതുപ്പള്ളിയിലേക്കും കൂടെ പോയിട്ടുണ്ടോ എന്തോ. ബാബുവിനും പുറത്തു പോകേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നഗ്നമായ അഴിമതിയാണ്. ബാറുകാരോട് പറഞ്ഞ് കണക്ക് പറഞ്ഞ് ശരിക്കും വാങ്ങിയത് സംബന്ധിച്ചുള്ള വസ്തുതകളാണ് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത്. ഇനി മാധ്യമങ്ങളായ നിങ്ങളുടെയും കൂടി സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെങ്കിൽ അത് യാഥാർത്ഥ്യമായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് നിങ്ങളെല്ലാം ഉത്സാഹിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബാബുവിൻ്റെ കോഴയുടെ നീക്കത്തിനും വളരെ ശക്തമായ പിന്തുണ ജനങ്ങളിൽ നിന്നുണ്ടാവട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമരം നിയമസഭ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം. സംസാരിക്കുന്നു.